മുസ്ലിങ്ങളായ ജവാന്മാർ മരിച്ചു, നമ്മുടെ നാട്ടുകാർ കേരളക്കാർ മലപ്പുറം ജില്ലക്കാർ മരിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനുമായി പോരാടിയിട്ട് ഇന്ത്യയിലെ പട്ടാളക്കാർ മരിച്ചാൽ അവരെ വീരചക്ര കൊടുത്ത് ബഹുമാനിക്കും, ആദരിക്കും, അവരെ മഹാന്മാരാണെന്ന് നമ്മൾ പാടി പുകഴ്ത്തും. എന്ത്, അത് രാജ്യത്തിന്റെ അവകാശമാണ്. ഒരു രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപക്ഷെ ശത്രു രാജ്യത്തോട് യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെ ഇസ്ലാമിക രാജ്യത്തിനും സംഭവിച്ചിട്ടുള്ളൂ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കേന്ദ്രമാക്കി ഇസ്ലാമിക ഭരണം നടത്തി. മദീന ഇസ്ലാമിക രാജ്യമായിരുന്നു. ഇസ്ലാമിക രാജ്യമായ മദീനയെ ആക്രമിക്കാൻ മക്കക്കാരായ ഖുറൈശത്തം ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടി സൈനിക ശക്തിയെ പ്രവാചകത്തിനുമേൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. യുദ്ധം സാഹചര്യത്തിന്റെ സമ്മർദ്ദ പ്രകാരം ഉണ്ടായിട്ടുണ്ട്. അതിൽ പല ആളുകളും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം പക്ഷത്ത് നിന്ന് ശുഹദാക്കളായി മരിച്ചു, അപ്പുറത്ത് നിന്ന് ശത്രുക്കളും മരിച്ചു. ഇത് സ്വാഭാവികമാണ്, അതൊരു രാജ്യത്തിന്റെ അവകാശമാണ്. അത് തെറ്റാണ് എന്നതിന്റെ പേരിൽ രാജ്യത്തിന്റെ ജവാന്മാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി കൊടും ഭീകരനാണ് എന്ന് പറയേണ്ടി വരുമോ? ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനിവാര്യഘട്ടത്തിൽ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ പോലും സഹാബത്തിനോട് വസീയത്ത് കൊടുത്തത് മരം മുറിക്കരുത്, ഒരു ഈത്തപ്പന തണ്ട് പോലും നിങ്ങൾ മുറിച്ചു കളയരുത്, ഒട്ടകത്തെ കൊല്ലരുത്, കുതിരക്ക് അപകടം പറ്റരുത്, സ്ത്രീകൾ ആക്രമിക്കപ്പെടരുത്, പ്രായമുള്ള അവർ മരിക്കരുത്, കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്. ശത്രുവിനോട് പോലും അവസാന ഘട്ടത്തിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് വസീയത്ത് ചെയ്തത് ഇസ്ലാം അവസാന ഘട്ടത്തിൽ പോലും ഇങ്ങോട്ട് അരപ്പട്ടയിൽ നിന്ന് വാടോടിയിട്ട് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ പോലും ആ മനുഷ്യനെ തടുത്തു നിർത്തിയിട്ട് നന്മയിലേക്ക് ക്ഷണിക്കണം, നന്നാവാൻ ആവശ്യപ്പെടണം, സ്വർഗത്തിലേക്ക് ക്ഷണിക്കണം. അവസാന നിമിഷത്തിൽ പോലും ആ ശത്രുവിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നിട്ടും ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണോ? എന്നാലേ അങ്ങോട്ട് ആക്രമിക്കാവൂ. അതിന്റെ പേരിൽ അയാൾ കൊല്ലപ്പെട്ടാൽ നമ്മൾ ഉത്തരവാദിയല്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധത്തിൽ ഒരു ശത്രുവിനെ വകവരുത്താൻ നിഷ്പ്രയാസം വകവരുത്താൻ അവസരം കിട്ടി. അല്ലാഹുവിന്റെ റസൂലിനെ തീർത്ത വിളിക്കുന്ന ഇസ്ലാമിനെ തെളിവായുള്ള ശത്രു അവനെ കൊല്ലാൻ അവസരം കിട്ടി. അലി ഇബ്നു അബീ താലിബ് കൊല്ലാൻ വേണ്ടി വാളോങ്ങി, പക്ഷേ പെട്ടെന്ന് ആ വാള് തിരിച്ചു ഉറയിലിട്ട് അലി ഇബ്നു അബീ താലിബ് തിരിച്ചു പോന്നു. എന്റെ മഹാനവരുകളെ, ശത്രുവിനെ ഇത്ര മനോഹരമായ അവസരം കിട്ടിയിട്ട് കൊല്ലാതെ പോന്നത് എന്ന് ചോദിച്ചപ്പോ അലി ഇബ്നു അബീ താലിബിന്റെ മറുപടി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ തീത്ത വിളിച്ച, അല്ലാഹുവിനെ തീത്ത പറഞ്ഞ ആ മനുഷ്യനെ അവസാന നിമിഷം വരെ നന്മയിലേക്ക് ക്ഷണിച്ച് എന്നിട്ട് കൊല്ലാനൊരുങ്ങിയപ്പോൾ ഞാൻ വെട്ടാനൊരുങ്ങിയപ്പോൾ അയാൾ കാർക്കിച്ച് എന്റെ മുഖത്തേക്ക് ഒരു തുപ്പുതുപ്പി കാർക്കിച്ച് വായ നിറയെ കഫവും തുപ്പുനീരുമായി വായ നിറയെ തുപ്പുനീരായി എന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി. ഞാൻ ആ കാർക്കിച്ച് തുപ്പിയ സന്ദർഭത്തിൽ അയാളെ വെട്ടിയാക്കി. എന്റെ ദേഷ്യം തീർക്കാൻ അയാളെ കൊല്ലലാകും? എന്റെ ദേഷ്യം തീർക്കാൻ ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ആരോടും അങ്ങനെ പക തീർക്കുന്നവനല്ല. അതുകൊണ്ടാണ് ആ തുപ്പുനീര്, ആ കഫ കലർന്ന തുപ്പുനീര് മുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയിട്ട് അലി ഇബ്നു അബീ താലിബ് വാള ഉറയിലിട്ട് ആ ശത്രുവിനെ കൊല്ലാതെ തിരിച്ചു പോന്നു. ഇതാണ് ഇസ്ലാമിക പാരമ്പര്യം. ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങുമ്പോൾ ഒരു 10 വയസ്സുകാരനായ പാവപ്പെട്ട ഒരു കുഞ്ഞി പൈതൽ യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്കുന്നു, ശരീരത്തിൽ രക്തം പുരണ്ട് ഒരു കുഞ്ഞുമോൻ മരിച്ചു കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ കുഞ്ഞി പൈതലിന്റെ ആ ശവ ശരീരത്തിന്റെ അടുത്ത് വന്നിരുന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. സ്വന്തം അയൽക്കാരോട്, സ്വന്തം നാട്ടുകാരോട് സ്നേഹത്തോടുകൂടെ നന്മയോടുകൂടെ പെരുമാറി അങ്ങനെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സന്ദർഭത്തിൽ, വഫാത്താകുന്ന സന്ദർഭത്തിൽ ഒരു ഭൂതന്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ അങ്കി പണയത്തിലായിരുന്നു. എന്തേ കാരണം? അയൽക്കാരനായ ജൂതനുമായി ഗോതമ്പ് വാങ്ങി അങ്കി കൊടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങിയും കണ്ടും കൊടുക്കും ജീവിച്ചിരുന്ന പ്രവാചകത്തിനുമേനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലക്ഷത്തിലധികം സഹാബിമാർ അല്ലാഹുവിന്റെ റസൂലിനുണ്ടായിരുന്നു. വലിയ വലിയ സമ്പന്നന്മാർ, മുതലാളിമാർ അല്ലാഹുവിന്റെ റസൂലിനുണ്ടായിരുന്നു. പക്ഷേ ഭക്ഷണം വാങ്ങാനും കൊടുക്കാനും അയൽക്കാരായ
സഹോദരന്മാരുമായി റസൂലുള്ള വഫാത്താകുന്ന സന്ദർഭത്തിൽ പോലും ഇടപാട് നടത്തിയിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അക്രിം ജാറക വലുക്കാന കാഫിറ, നിന്റെ അയൽക്കാരൻ ഏത് മതക്കാരനാണെങ്കിലും അവനെ ബഹുമാനിക്കണം, ആദരിക്കണം. ഇത് ഒരേ മതസൗഹാർദ്ദ യോഗത്തിൽ പറയാനുള്ളതല്ല. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇത് മതസൗഹാർദ്ദ യോഗത്തിൽ ഇസ്ലാമിന്റെ മുഖം മനോഹരമായി വർണ്ണിക്കാൻ പറയുന്ന വെറും വാക്കല്ല, അത് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കണം. സഹാബിമാർ അത് ചെയ്തു കാണിച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരിക്കൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉലാമോ യസ്ലഹു ശാത്തൻ, വീട്ടിലെ പരിചാരകനായ കുട്ടി ആടിനെ അറുത്തുകൊണ്ട് ആട്ടുമാംസം കൊണ്ട് മനോഹരമായ ഭക്ഷണം തയ്യാറാക്കുകയാണ്. നല്ല മുന്തിയ വിഭവം, ആട്ടിറച്ചി കൊണ്ടുള്ള ഭക്ഷണം. മോനെ, ഭക്ഷണം വിളമ്പിക്കൊടുക്കേണ്ടത് മോനെ, നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, കൊതിയോടുകൂടെ ഈ ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വിളമ്പുന്നതിന് മുമ്പ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ അയൽക്കാരനായ യഹൂദിക്ക് ജൂതന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വീട്ടിനകത്തേക്ക് കയറി കുറച്ചു കഴിഞ്ഞപ്പോ പുറത്തു വന്ന് പിന്നെയും പറഞ്ഞു, മോനെ മറന്നുപോകരുതേ, ഇതാഹൂദി ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ അയൽക്കാരനായ ജൂതന്. മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു. അപ്പൊ മഹാനവറുകളോട് ഈ കുട്ടി പറഞ്ഞു, മഹാനവറുകളെ ഞാൻ കേട്ടു, ഞാൻ അങ്ങനെ ചെയ്യാം, എന്തിനാണ് അങ്ങ് പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്? അപ്പൊ പറഞ്ഞു, മോനെ അല്ലാഹുവിന്റെ അയൽക്കാരോടുള്ള കടപ്പാട് അത്ര ഗൗരവത്തിലാ പഠിപ്പിച്ചിട്ടുള്ളത്, തീർത്താൻ തീരാത്ത കടപ്പാട്, അയൽക്കാരോടുള്ള ബാധ്യത. ഏത് മതക്കാരനാണെങ്കിലും, ജൂതനാണെങ്കിലും, ക്രിസ്ത്യാനിയാണെങ്കിലും, അഗ്നി ആരാധനാണെങ്കിലും, മജൂസിയാണെങ്കിലും, ഏത് മതക്കാരനാണെങ്കിലും അയൽക്കാരോടുള്ള കടപ്പാട്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് അയൽക്കാരോടുള്ള കടപ്പാട് പറഞ്ഞ് റസൂലുള്ള പറഞ്ഞു, എനിക്ക് തോന്നിപ്പോയി അനന്തര സ്വത്ത് അയൽക്കാർക്ക് കൊടുക്കേണ്ടി വരുമോ, ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഓഹരി നിശ്ചയിക്കപ്പെടുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു, അത്ര തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. മുന്നിലേക്ക് 40 വീട്, വലത്തോട്ടും ഇടത്തോട്ടും പുറകിലേക്കും ഓരോ ഭാഗത്തേക്കും 40 വീട് നിന്റെ അയൽക്കാരാണ് എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുസൽമാൻ അങ്ങനെ ജീവിച്ചാൽ ഈ ലോകത്ത് കലാപങ്ങൾ ഉണ്ടാകുമോ? അങ്ങനത്തെ ഒരു ഇസ്ലാമിനെ, ആ ഒരു പ്രത്യയശാസ്ത്രത്തെ ലോകത്ത് തീവ്രതയാണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമോ? അത് വളരെ ആസൂത്രിതമായ ഒരു കുപ്രചാരണം മാത്രമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ അത് വിലപ്പോവുകയില്ല. മിനിഞ്ഞാന്ന് മണ്ണാർക്കാട് ഒരു വഴന്നിന് പോയ സന്ദർഭത്തിൽ വഴന്ന് കഴിഞ്ഞ് ദുആ ചെയ്യാനുള്ള ലിസ്റ്റ് വായിക്കുമ്പോൾ ചന്ദ്രന്റെ വക 100 രൂപ, അതേപോലെ 3-4 ചെറുപ്പക്കാർ, ഹിന്ദുക്കളായ ആ നാട്ടിലെ ചെറുപ്പക്കാർ ഒരു നിസ്കാര പള്ളിക്ക് വേണ്ടി അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ധനസമാഹരണത്തിന്